ഫിയുടെ കേട്ടഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ചോക്ക് ബോർഡിൽ തെളിഞ്ഞു കാണുന്നതിന് കാരണം അഡീഷൻ ബലം. ഒരു കളർ ഫിൽറ്ററിലൂടെ നീല നിറത്തിലുള്ള പൂവ് നിരീക്ഷിക്കുമ്പോൾ നീലയായും ചുവപ്പ് വെളുപ്പ് നിറങ്ങളിലുള്ളവ യഥാക്രമം കറുപ്പ് നിറത്തിലും നീല നിറത്തിലും കാണുന്നു എങ്കിൽ ഫിൽറ്ററിന്റെ നിറം ഏത്? നീല. പല വിളകളിലും അവയിൽ തളിക്കുന്ന വിഷത്തിന്റെ അംശം ദിവസങ്ങളോളം നിലനിൽക്കുന്നു. അതിനാൽ കീടനാശിനികൾ തളിച്ച് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ വിളവെടുക്കാവൂ. ഈ കാലയളവിന് പറയുന്ന പേരെന്ത്? കാത്തിരിപ്പ് കാലം. WWF പൂർണ്ണ രൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഗണിത പഠനത്തിൽ സർഗാത്മകത വളർത്താൻ അനുയോജ്യമല്ലാത്ത മാർഗം ധാരാളം ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യൽ. നിരന്തര മൂല്യനിർണയത്തിന്റെ ഭാഗമല്ലാത്തത് ഏത്? പാദവാർഷിക പരീക്ഷ. ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ക്ലാസിക്കൽ അനുബന്ധനം. പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏത് തരം ഓർമ്മയാണ്? സെമാൻറ്റിക്. പ്രൈമറി തലത്തിൽ നിരന്തര മൂല്യനിർണയത്തിന്റെ പ്രധാന ഉദ്ദേശം കുട്ടികളുടെ പഠന പുരോഗതി ഉറപ്പാക്കുക. 1993 യഷ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് അറിയപ്പെടുന്നത്. ഭാരമില്ലാതെയുള്ള പഠനം. പ്രൈമറി ക്ലാസുകളിൽ അനുവർത്തിക്കുന്ന വിലയിരുത്തൽ രീതി നേരിട്ടുള്ള ഗ്രേഡിംഗ്. ഒരാൾ കൈവരിച്ചു കഴിഞ്ഞ ലക്ഷ്യവും ഇനിയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യവും തമ്മിലുള്ള അന്തരം അഭിലാഷ തലം. രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കുന്നത് പ്ലസ് കരിക്കുലർ നൈപുണ്യങ്ങൾ. ഒരു അസുഖകരമായ ചോദകം നീക്കം ചെയ്ത് പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ നെഗറ്റീവ് ചോദകം. ഏറ്റവും ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹം ടങ്സ്റ്റൺ. കണ്ടൽ ചെടികളുടെ ശ്വസനം നടക്കുന്നത് ശ്വസന വേരുകൾ വഴിയാണ്. സാധാരണ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസും. മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിലിട്ട് വളർത്തുന്ന സംവിധാനമാണ് ടെറേറിയോ. കാസ്റ്റ് അയൺ എന്ന ലോഹസങ്കരം ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? അയൺ, കാർബൺ, സിലിക്കൺ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനും ദൂരെയുള്ളവയെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിന്റെ ന്യൂനതയാണ് മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി. ഇതിനുള്ള പരിഹാരമാണ് കോൺകേവ് ലെൻസ്. 1-2 ക്ലാസ്സുകളിൽ തീമാറ്റിക് ഇന്റർപ്രിട്ടേഷനിലൂടെ പരിസര പഠനത്തിൽ അറിവ് നിർമ്മാണത്തിന് പ്രാധാന്യം നൽകുന്ന പാഠപുസ്തകങ്ങൾ കേരളത്തിൽ തയ്യാറാക്കിയത് ഏത് കാഴ്ചപ്പാട് അനുസരിച്ചാണ്? 2007 KCF. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ PC ഗോപാലൻ. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1994 കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏത്? DPEP അഥവാ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. തൂലിക ചിത്രം എന്നാൽ എന്താണ്? ഒരു വ്യക്തിയുടെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ആവിഷ്കരിക്കലാണ്. ഓരോ കുട്ടിയുടെയും കഴിവുകളും താല്പര്യവും പരിഗണിച്ച് വിവിധ തരം പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഏത് തത്വമാണ് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നത്? വ്യക്തി വ്യത്യാസങ്ങൾ. ഒരു വ്യക്തിയിൽ സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള അവബോധം സൃഷ്ടിക്കുന്നതാണ് ജെൻഡർ ഐഡന്റിറ്റി. കൗമാര കാലഘട്ടത്തെ ആത്മസംഘർഷങ്ങളുടെയും സംക്ഷോഭങ്ങളുടെയും കാലം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സ്റ്റാൻലി ഹാൾ. ഒരു കുട്ടിയുടെ സാമൂഹ്യ വികാസത്തിൽ ഏറ്റവും കുറഞ്ഞ പങ്കു വഹിക്കുന്നത് മതം. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാവുന്നത് 18-ാം മാസത്തിൽ. ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ എന്നിവ ഏതിന്റെ ഭാഗമാണ്? പ്രതിക്രിയാധ്യാപനം. ആശയരൂപീകരണത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് വിവേചനവും സാമാന്യവൽക്കരണവും. വളരെയധികം താല്പര്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അധ്യാപകൻ ഒരു പാഠം പഠിപ്പിച്ചപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ചു. ഇവിടെ ഏത് സിദ്ധാന്തമാണ് പ്രാവർത്തികമായത്?
സന്നദ്ധ നിയമം. ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? ചോംസ്കി. സമ്പൂർണത എന്നത് കേവലം പാദങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ഈ ആശയത്തെ ബന്ധപ്പെടുത്താം? ഗെസ്റ്റാൾട്ട് വാദം. മൂന്നാം തരത്തിൽ പഠിക്കുന്ന രാമു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ മാത്രം പ്രകടമായ പിന്നോക്കാവസ്ഥ കാണിക്കുന്നു. ഇതിനു കാരണം ഫലപ്രദമല്ലാത്ത അധ്യാപന രീതിയാണ്. പഠനവക്രത്തിൽ കാണുന്ന നിശ്ചേഷ്ടമായ പ്രകടന ഘട്ടങ്ങളാണ് പീഠസ്ഥലി. ഗാഗ്നിയുടെ പഠന ശ്രേണിയിൽ ശൃംഖലനത്തിനും ബഹുമുഖ വിവേചനത്തിനും ഇടയിലുള്ള ഘട്ടം ഏത്? വാചിക സംസർഗ പഠനം. ചോദ്യങ്ങളെല്ലാം സിലബസിന് വെളിയിൽ നിന്നുമായിരുന്നു. അധ്യാപകർക്ക് വേണ്ടി നടത്തിയ ഒരു സംസ്ഥാനതല പരീക്ഷയിൽ തോറ്റ ഷീജയുടെ വാക്കുകളാണിത്. ഇവിടെ ഷീജ സ്വീകരിച്ച പ്രതിരോധ തന്ത്രം ഏതാണ്? ഉക്തീകരണം. ശ്രമപരാജയ സിദ്ധാന്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആനിമൽ ഇന്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? തൊണ്ടേക്ക്. സാമൂഹ്യ മിതി രീതി കണ്ടുപിടിച്ചത് ആര്? ജെ എൽ മൊറീനോ. ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പിലെ മൂലകം ഏത്? ലിഥിയം. പട്ടുനൂൽ പുഴുവിന്റെ ഉമനീർ ഗ്രന്ഥിയിൽ നിന്നും പുറപ്പെടുന്ന സ്രവത്തിന്റെ പേര്? ഫിബ്രോയിൻ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് വിഭജിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഊർജ രൂപമാണ് ആണവോർജം. ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച റോക്കറ്റ് PSLV C-25. ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയ വിഭാഗം ഏത്? കോക്കസ്. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നതിനായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ നിർമ്മിച്ചിരിക്കുന്നത്? കോൺവെക്സ് ദർപ്പണം. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ. CNG പൂർണ്ണരൂപം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അൾനിക്കോ. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത് സ്പിയർമാൻ.